ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ലൈഫ് സ്റ്റൈലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണക്ക മീൻ എങ്ങനെയാണ് വറുക്കണേന്നാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഉണക്ക മീനൊക്കെ ഇഷ്ടമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഉണക്ക മീനും അച്ചാറും എന്നൊക്കെ പറയണത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ കടയിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ ഉണക്ക മീൻ പാക്കറ്റിൽ തൂക്കിയിട്ടേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഇന്ന് രാത്രിയിൽ നമുക്ക് ഉണക്ക മീൻ വറുത്തതും കഞ്ഞിയാക്കിയാലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ അങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണക്കമീൻ വാങ്ങിച്ചപ്പോൾ തന്നെ ഓർത്തിട്ടുണ്ടായിരുന്നു ഇത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് ഈ ഉണക്ക മീൻ എങ്ങനെയാണ് വറുക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടി അമർത്തി ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിടണമെങ്കിലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഉണക്ക മീൻ വറുക്കാം. ഞാനിവിടെ രണ്ട് പാക്കറ്റ് ഉണക്കമീനാണ് കേട്ടോ വാങ്ങിച്ചേക്കണത്. അപ്പോൾ ഇത് അയിലയാണ് കേട്ടോ, ചെറിയ അയിലയാണ് കേട്ടോ. ഒരു പാക്കറ്റിന് 25 രൂപയാണ്. എന്തായാലും ഭയങ്കര കത്തിയായിപ്പോയി, എന്നാലും ഞാനത് കണ്ടപ്പോൾ വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് ഈ പാക്കറ്റൊക്കെ പൊട്ടിച്ച് ഈ അയിലേനെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. അതായത് നല്ല ഉപ്പൊക്കെ ഇട്ട് നല്ലൊരു അയില കേട്ടോ, കൊള്ള നന്നായിട്ടൊക്കെ ഇത് ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് രണ്ട് പാക്കറ്റും അങ്ങ് പൊട്ടിച്ചേക്കാം. അപ്പോൾ ഇതേ നമ്മുടെ 4 അയിലയും ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഉള്ള അത് ഈ ചകിളയും ഇതെല്ലാം നമുക്കൊന്ന് ഈ മുള്ളും ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഈ തലയുടെ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അയ്യോ, തല തന്നെ ഇങ്ങോട്ടും വിട്ടുപോകുന്നു, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, അതാണ് തോന്നുന്നു അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതേ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഈ സംഭവം നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഇനി ഇവർ ഇതിൻ്റെ കുടലെല്ലാം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി ഇവർ കുടലെല്ലാം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ചെതമ്പലൊക്കെ ഒന്ന് കളയാം. അപ്പോൾ അതായത് ഇവർ ചെതമ്പലും കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ വടിച്ചിട്ട് ചെതമ്പലൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇവർ ചെതമ്പലും കുടലും കളഞ്ഞിട്ടാണ് തോന്നുന്നത് ഉണക്കിയെടുത്തേക്കണത്. വന്നാലും നമുക്ക് ഇങ്ങനെ ഒന്ന് ഉരച്ച് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ അതായത് ഞാനിതെല്ലാം നന്നായിട്ട് ഉരച്ച് ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത് ക്ലീൻ ചെയ്ത പോലെ തന്നെ ഈ മീനും കൂടി ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കാം. അപ്പോൾ ഇതും ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ എന്താ ഇപ്പോൾ എല്ലാ മീനും കൂടെ ക്ലീൻ ചെയ്ത്, നമ്മുടെ 4 മീനും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനൊരു 2-3 പ്രാവശ്യം ഇത് കഴുകിയെടുക്കാറുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ഉണങ്ങിയൊക്കെ വന്നേക്കോ, അല്ലെങ്കിൽ ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2-3 പ്രാവശ്യം നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നന്നായി വൃത്തിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കണത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ എല്ലാ മീനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിതൊന്ന് ഇട്ട് വെക്കാം കേട്ടോ. നമുക്കൊരു 10-20 മിനിറ്റ് ഈ വെള്ളത്തിൽ ഇതൊന്ന് ഇട്ട് വെക്കാം. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ഇളകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുത്തേക്കണത്. അപ്പോൾ നമുക്ക് ഉള്ളിയെല്ലാം ഒന്ന് പൊളിച്ച് വൃത്തിയാക്കി എടുക്കാം. ഉള്ളി കൊണ്ട് ഉണ്ടാക്കുമ്പോഴായിരിക്കും കേട്ടോ ടേസ്റ്റ് കൂടുതൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവാളയും എടുക്കാം. അപ്പോൾ അതായത് ഞാൻ ഉള്ളി ഇവിടെ ഇങ്ങനെ നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെച്ച ഈ മീനെ നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. നന്നായിട്ട് പിഴിയണം കേട്ടോ, വെള്ളം നന്നായിട്ട് പോകാൻ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് ഞാൻ മീനെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ ഈ ഒരു പാത്രം അടപ്പിൽ വെച്ച് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ മീനെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ ഇതിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത മീനിൻ്റെ പകുതിയാണ് കേട്ടോ ഇടണത്. കാരണം ചെറിയ പാത്രമല്ലേ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഒരു സിമ്മിലോ ഇട്ട് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ
സിമ്മിലിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് സിമ്മിലിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മീനും ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഞാനിപ്പോൾ നമ്മുടെ ബാക്കിയുള്ള മീനുകളും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ബാക്കിയുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്നിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. നമ്മുടെ ഉള്ളിക്ക് വേണ്ടിയാണ്. മീനിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് സ്വല്പ ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ. ഉപ്പ് മീനിൻ്റെ ഉപ്പ് കളയാൻ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടതാണ്. എന്നാലും ഉള്ളിക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേപ്പോൾ ഉള്ളി ദേ ഒരു രീതിയിൽ ഇങ്ങനെ കയ്യിലോണ്ട് ഇങ്ങനെ ഉടച്ച് ഉടച്ച് ഇളക്കിയെടുക്കണം കേട്ടോ. എങ്കിലാണ് ആ ഉള്ളി നന്നായിട്ട് കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ചതച്ച ഉണക്ക മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ടത്. ഒരു സ്പൂൺ സാദാ മുളക് പൊടിയും ചേർക്കണുണ്ട്. അപ്പോൾ എരിവ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം, നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം, കുറവാണെങ്കിൽ കുറവിടാം കേട്ടോ. അപ്പോൾ ഇതിട്ട് നമുക്ക് ആ മുളകിൻ്റെ ആ കുത്തലൊക്കെ മാറണ വരെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ മുളകിൻ്റെ കുത്തലൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ഇട്ടത്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പച്ചമുളകും ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്ത മീനും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയം എല്ലാം അടപ്പ് സിമ്മിലിട്ടേക്കണം. മുളക് ഇടുമ്പോൾ തുടങ്ങി അടപ്പ് സിമ്മിലിട്ടേക്കണം കേട്ടോ. അപ്പോൾ ഇതേ ഞാനിപ്പോൾ അടപ്പ് ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്ക മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. എൻ്റെ എല്ലാ കൂട്ടുകാരും കണ്ടില്ലേ നമ്മൾ ഉണക്ക മീൻ എങ്ങനെയാണ് വറുത്തതെന്ന്. അപ്പോൾ നിങ്ങൾ ഉണക്കമീൻ ഇതിക്ക് മുന്നേ കഴിച്ചിട്ട് ഇല്ലേ? സാധാരണ അങ്ങനെ ഉണക്കമീൻ കഴിക്കാത്ത ആൾക്കാരുണ്ടാവാറില്ല അല്ലേ? പക്ഷെ അങ്ങനെ കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഉണക്കമീൻ ഒന്ന് വാങ്ങിച്ച് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉടനെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.